നമസ്കാരം നമസ്കാരം പുഞ്ച് നമസ്കാരം. ഞാൻ സജീവ് പുഞ്ച പടലേ. ഇത് ആരാണ് പുതിയ ആള്? വിഷ്ണു. ഇന്ന് ഇന്ന് മൂപ്പരുടെ ചെലവാണ്. ഇതാ മൂപ്പരുടെ ബിരിയാണി ചെലവാണ്. പക്ഷേ ഇത് ഗംഭീര ചെലവാണ്. ഇന്ന് മഴയൊക്കെയാണ്. മഴ പ്രമാണിച്ച് വിഷ്ണുവിന്റെ ഒന്ന് മുടിപ്പിക്കും. ഇന്ന് ഒന്നൊന്നര മുടിപ്പിക്കലാണ്. പോവല്ലേ? എന്നാ നടന്നു പോവാ. അവിടെ എവിടെ പോയിട്ടാണ് ഞങ്ങൾ കുട്ടി? ഞങ്ങൾ നടന്നു വരാം. അവര് വണ്ടിയിൽ വരും. അവര് വണ്ടിയിൽ വരും. ഞങ്ങൾ നടന്നാണ്. അടിപൊളി ബിരിയാണി ആയിട്ട് ഇറങ്ങുകയാണ്. ബിരിയാണിക്ക് വ്യത്യസ്ത തരം ബിരിയാണിയാണ് കഴിക്കുന്നത്. മൂപ്പര ചെറു മങ്ങണ്ടോ? ശരിക്കും മങ്ങാണ്ട് തന്നെ സൂക്ഷിക്കണം. കുട്ടികളുടെ പ്രത്യേകത അഭ്യർത്ഥന മാനിച്ചിട്ട്, കാരണം വീഡിയോയിൽ മൂപ്പരെ കുറെ ആയിട്ട് നമ്മൾ കാണിക്കില്ല. പുതിയ മാഷ് വന്നിട്ട് കുട്ടികളിങ്ങനെ കുറെ പേര് ചോദിച്ചു. അപ്പൊ അതിന്റെ സങ്കടം നമ്മളത് തീർക്കാണ്. മൂപ്പർക്കത് കഴിഞ്ഞാൽ സങ്കടം ആവോ നമുക്കറിയില്ല. മൂന്ന് പ്രിയപ്പെട്ട മാഷുമാര്, രാംദാസ് സാറ്, സജീവ് മാഷ്, അനൂപ് മാഷ്, ഇഷ്ട തോഴരാണ്. മൂപ്പരുടെ കുറെ ദിവസമായിട്ട് മൂപ്പര് തരാതര പറഞ്ഞു. ഇതൊരു തന്നില്ല. ഞങ്ങൾ ചോദിച്ചു മേടിച്ചതാണ്. എന്തായാലും വേണോ? കച്ചംബർ ഒക്കെ ഉണ്ട്. കച്ചംബർ 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 ഒറ്റപ്പാലോടിലെ ലെഫ്റ്റ് സൈഡ്. പിന്നെ ഞാൻ മുന്നേ വീട് ചെയ്തിട്ടുണ്ട്. 120 120 തേങ്ങാശ്ശേരി ഒക്കെ ഉണ്ട്. എന്തായാലും ഹെവി ഫുഡാട്ടോ. മൂപ്പർക്ക് വയ്യെങ്കിൽ നാളെ മതി എന്ന് പറഞ്ഞാണ് മൂപ്പര് പക്ഷേ പറഞ്ഞാ ഞാനത് അനുസരിക്കും. സജീവ് സാറ് രണ്ടാഴ്ചയായിട്ട് നോമ്പിലാണ്. ഇത് ആയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ നോമ്പെടുക്കാം. എന്തായാലും മാത്രം കിട്ടിയില്ല. എന്റെ കയ്യിൽ മാത്രം ശൂന്യ മൂപ്പരേ മഴ കൊണ്ട് നേരത്തെ പോണം. ഞങ്ങള് നേരത്തെ കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ സമയം എത്ര ആയിട്ടുള്ളത് കേട്ടോ? 3:50 പൊതുവെ നമ്മളൊരു 4:30 മാത്രം ജാങ്കോ ഇത് നോക്ക്. കഴിച്ചാ ഞങ്ങള് ബില്ലെടുത്തിട്ട് നോക്കോളെ. അവസാനിച്ചു പറയാം. നല്ല തോന്നട്ടോ. മൂപ്പര് ചെറു മങ്ങില്ലല്ലോ. ശ്രദ്ധിക്കോ. ഇവിടെ ഒരു ശ്രദ്ധയില്ല കേട്ടോ. അപ്പടെ കൂടെ നല്ല അടി അടിക്കണത് ഇവിടെ കമ്മില്ല. അടുത്ത ബിരിയാണി സ്ഥലം എവിടെ? ഒറ്റപ്പാലോട് ബിസ്മില്ല. നല്ല ബിരിയാണി കിട്ടും. ബിരിയാണി ചിക്കൻ്റെ പീസ് 1, 2 ഇതെല്ലാം കൂടി ഒരു 3 ഉണ്ട്. പപ്പടം അതുപോലെ തന്നെ പായസം ഇതുണ്ടോ. ഇനി ഇങ്ങനെ കൂട്ടിയിട്ട് ഇതുണ്ടോ. ഇവിടെ ഇവിടെ ബാക്കിയുണ്ട്. മസാല കുറച്ച് ചേർത്തുണ്ട്. അതേപോലെ തന്നെ കച്ചംബർ. ഇവിടെ അച്ചാറ് വാങ്ങിച്ചിരുന്ന അച്ചാറ് ചമ്മന്തി ഉണ്ട്. ഇനി ഇതുണ്ടോ. ഇങ്ങനെ ഇങ്ങനെ എടുക്കുക. സൂപ്പർ.
നല്ല ഹോംലി ഫുഡ്, നല്ല നാടൻ ഭക്ഷണം, നല്ല ചിക്കൻ പീസ്, പപ്പടം, പായസം, ഇത് കൂടെ എന്ത് വേണം. ഞാനപ്പോ വന്ന നന്നായി. ആണോ ഞാമിന്റെ അഭ്യർത്ഥന മാനിച്ച് മുത്ര ഫുള്ള് ഞാൻ എടുത്തു. താങ്ക് യു. പക്ഷെ ഇവിടെ ശ്രദ്ധയില്ല, നോക്ക്, ഫുഡ് തുടങ്ങി ഒരു ശ്രദ്ധയില്ല. കുഴച്ചിട്ട് മറ്റേ അമ്മമാർ ഫുഡ് ഇതു തീറ്റ് വിടാനാണ്. ഞാൻ തുടങ്ങിയില്ല കേട്ടോ, ഇപ്പോഴും ഞാൻ തുടങ്ങണേയുള്ളൂ. അതാണ് പക്ഷെ ഇവിടെ പകുതിയായി. ഇതാണ് ഞാനും തുടങ്ങട്ടെ. വാമാവട്ടെ പായസം കൂടി ബാക്കിയുള്ളു, ബാക്കി എല്ലാം കാര്യമടക്കി പോയി. ഞാനതില് വേറെ ചോറിട്ടാലും കഴിച്ചിട്ടില്ല. നമുക്ക് അതിലെ മടക്കി പോകലുണ്ട്. വീട്ടു കൊണ്ട് കൊറച്ച് വെച്ചു, കൊറച്ച് അയാള് വീഴും അങ്ങോട്ട്. ഞങ്ങളെ ഫുഡ് എടുക്കൽ കഴിഞ്ഞ് ഇതാ ഇനി കൊടയൊക്കെ പിടിച്ചിട്ട്, ഇയാളെ കൊടയൊക്കെ പിടിച്ചതിനല്ലോ. ആകാശം ആകാശം വണ്ടി നേരെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അയ്യോ വണ്ടി നേരെയൊക്കെ കൊടുക്കണം, അത് നേരെ പോവാം. ഓ ഞങ്ങള് കാണണം, മഴ കാരണം നിർത്തിയിരിക്കുക. കാര്യം കണ്ടിരിക്കുക, 249-3 ഒരാളവിടെ ചൊല്ലിക്കൊണ്ടിരിക്കണം കേട്ടോ. മഴയത്തടക്കം നല്ല അമ്മേനെ അമ്മ വീട്ടിൽ നിന്ന് വിളിക്കാത്ത ചെറിയ കുട്ടിയാണ് പാവം. നല്ല അവസ്ഥകളുടെ കുട്ടി ഇവിടെ കളി കണ്ട് സുഖമായിട്ട് മഴയെ ആസ്വദിച്ചിരിക്കും. ആയിക്കോട്ടെ, ഒന്നര വൈബാണ്. വിഷ്ണുനെ ഞങ്ങൾ പറഞ്ഞയച്ചു.